guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അവൽ മിൽക്കിൻ്റെതാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ അല്ലൂസ് ഈസി ആൻഡ് ടേസ്റ്റി കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനേബിളാക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വേണ്ടത് അവലാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതായത് ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. എന്നാലും ഈ അവളുടെ ഒരു പച്ചച്ചോവ ഉണ്ടാകും, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണമെന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പം വൈറ്റ് അവലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാ നമ്മുടെ അവൽ ഞാൻ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മതി. ഫ്ലെയിം നമുക്കിപ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസിൻ്റെ അവൽ മിൽക്കിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. മിക്സിയിൽ വേണമെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കാം. ബട്ട് മിക്സിയിൽ അടിക്കുന്നേക്കാളും ടേസ്റ്റ് നമ്മൾ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഇത് സ്മാഷ് ആക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിതാ ഫോർക്ക് വെച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പഴുത്ത പഴം വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. നന്നായിട്ട് ഇതുപോലെ ഞാൻ മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലപോലെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നാൽ നമുക്കിനിയും അവൽ മിൽക്ക് ഒന്ന് അസംബ്ലി ചെയ്യാം. സോ അതിനു വേണ്ടി ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഴം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റാക്കി വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പിടി അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയതും റോസ്റ്റഡ് പീനട്ട്സ് ആണ്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാഷ്യൂ നട്ട്സോ ബദാമോ കിസ്മിസോ. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. പീനട്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. റോസ്റ്റഡ് പീനട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂൺ പഴം ഇട്ട് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. അവൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഗുഡ് ബിസ്ക്കറ്റ് വേണമെങ്കിൽ 1-2 ഗുഡ് ബിസ്ക്കറ്റ് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഹോർലിക്സ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ നമുക്ക് 2 ഗ്ലാസ് അവൽ മിൽക്കാണ് റെഡിയാക്കാൻ പറ്റുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വിത്ത് ഐസ്ക്രീം കാണിക്കുന്നുണ്ട്, 1 ഗ്ലാസ് വിതൗട്ട് ഐസ്ക്രീം. ഇനി നമുക്കിതിലേക്ക് വീണ്ടും 1/2 ടീസ്പൂൺ പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് നല്ല തണുത്ത പാലാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 1 ഗ്ലാസ് അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2nd ഗ്ലാസ് ഉണ്ടാക്കാം. അത് വിത്ത് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. സോ രണ്ടും ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. നമുക്കൊരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഴം ഇട്ട് കൊടുക്കാം. സെയിം അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് 2 പിടി അവൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് റോസ്റ്റഡ് പീനട്ട്സ് ആണ്. കപ്പലണ്ടി ആണ് വേണ്ടത്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സെയിം റിപ്പീറ്റ് ചെയ്യാം. പഴം ചേർത്ത് കൊടുക്കാം, പിന്നെ അവൽ ഇട്ട് കൊടുക്കാം, പിന്നെ പീനട്ട്സ്. നമുക്കിതിലേക്ക് ബൂസ്റ്റ് വേണമെങ്കിലും ഹോർലിക്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെനില ഫ്ലേവറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ 2 ഗ്ലാസ് അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വിതൗട്ട് ഐസ്ക്രീമും ഒന്ന് വിത്ത് ഐസ്ക്രീം. സോ ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ ഫോർക്കോ സ്പൂണോ വെച്ച് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോഴായിരിക്കും ഇതിന് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക.
ഇനി നമുക്ക് വിത്ത് ഐസ്ക്രീം ആയിട്ടുള്ള അവൽ മിൽക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.